പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ലഹരിക്കടിമയായ ആ പയ്യൻ തന്റെ മകനല്ലെന്ന് ഉമാ തോമസ് എംഎൽഎ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആരെ പറ്റിയാണെന്ന് അറിയില്ല. ഇടതനുകൂല സൈബർ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഉമാ തോമസിന്റെ മക്കൾക്കെതിരെ പ്രചരണങ്ങൾ ഉണ്ടായത്. സംസ്ഥാനത്തെ ലഹരി ഒഴുക്കിനെ കുറിച്ച് സഭയിൽ സംസാരിക്കുമ്പോഴാണ് വി ഡി സതീശൻ ഒരു പരാമർശം നടത്തിയത്. ഞാൻ ആദ്യം എംഎൽഎ ആയപ്പോൾ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ ഓടി വന്ന് എന്റെ മടിയിൽ കയറിയിരുന്ന ഒരു 4 വയസ്സുകാരൻ പയ്യനുണ്ട്. അവൻ പഠിച്ചു മിടുക്കനായി. ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് ലഹരിക്ക് അടിമയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രസ്താവനയാണ് ഉമാ തോമസിന്റെ മകനാണിതെന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടത്. പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ആദ്യം പോസ്റ്റ് വന്നതെന്ന് ഉമാ തോമസ് പറഞ്ഞു. മക്കളായ രണ്ടു പേർക്കുമെതിരെയാണ് പോസ്റ്റുകൾ. ചിലർ വിഷ്ണുവിനെതിരെയും മറ്റു ചിലർ വിവേകിനെതിരെയുമാണ് പ്രചാരണം നടത്തിയത്. ഞാനും പി ടിയും നിൽക്കുന്ന ഫോട്ടോയ്ക്കൊപ്പമാണ് പ്രചരണം. കഞ്ചാവ് കയ്യിൽ വെച്ചതിന് ഒരാളെ പൊക്കിയെന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രചാരണം. ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോഴാണ് ഈ പ്രചരണങ്ങളൊക്കെ നടന്നത്. ശക്തമായ മഴയിൽ വീട്ടിൽ വെള്ളം കയറിയിട്ട് കുട്ടികൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വീടുകൾ വൃത്തിയാക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു പ്രചാരണം വരുന്നത്. ഒക്കെ വെറുതെയാണ്. FIR കാണിച്ചിരിക്കുന്ന നമ്പറൊക്കെ എടുത്തിട്ട് എന്താണെന്ന് ആദ്യം തന്നെ പരിശോധിച്ചു. എന്നാൽ അതിൽ പിടിയിലായിട്ടുള്ളത് വേറെ 3 പേരാണ്. നോക്കിയപ്പോൾ മകന്റെ പേരില്ല എന്ന് മാത്രമല്ല, ആ 3 പേരെ ശിക്ഷിച്ചിട്ടുമില്ല. അവർ ആരാണെന്ന് പോലും എനിക്കറിയില്ല. കേട്ടുകേൾവി പോലും ഇല്ലാത്ത പേരായിരുന്നു അവരുടേത്. കേസ് പോലും നിലവിലില്ലാത്തതാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നമ്പർ റഫറൻസായി കാണുമ്പോൾ എന്തായാലും അന്വേഷിക്കുമല്ലോ. അതുകൊണ്ടാണ് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചത്. പി ടിയോടുള്ള പക അവർക്കിനിയും തീർന്നിട്ടില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. എന്നോട് പക തുടങ്ങിയിട്ടേ ഉണ്ടാകൂ. എന്തായാലും ഇത് വളരെ മോശമായി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പോലും ഞാൻ ആർക്കെതിരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല. അതിന് കൂട്ടു നിൽക്കുകയുമില്ല. എനിക്കെതിരെ പറഞ്ഞു എന്നതുകൊണ്ട് അവർക്കെതിരെ പറയാൻ ഞാൻ തയ്യാറല്ല. എനിക്കതിന് താല്പര്യവുമില്ല. രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി തന്നെ നേരിട്ടു. അതിൽ വിജയിക്കാൻ പറ്റി. അതിപ്പോൾ ഞാനല്ലെങ്കിൽ വേറൊരാൾ വിജയിക്കും. അത് രാഷ്ട്രീയമാണ്. വ്യക്തിപരമായി എടുക്കുന്നത് തരം താണ ഇടപാടല്ലേ. അവർക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. പ്രതിപക്ഷ നേതാവ് ആരെയോ പറ്റി പറഞ്ഞത് ഞാൻ എങ്ങനെയാ അറിയാ? എനിക്കറിയില്ല. എന്തായാലും എന്റെ കുട്ടികളെ മടിയിൽ വെച്ച് വളർത്താൻ ഇതുവരെ പ്രതിപക്ഷ നേതാവ് വന്നിട്ടില്ല. ഈ കുട്ടികളെയാണ് അത്തരത്തിൽ വളർത്തിയതെന്ന് പറയുകയാണെങ്കിൽ അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കുട്ടികൾ മടിയിൽ വളർന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. ഇങ്ങനെ ഒരു കാര്യത്തിൽ പെട്ടു എന്ന് പറയരുത്. മഹാരാജാസിൽ ഞാൻ വൈസ് ചെയർമാനായിരിക്കുമ്പോൾ അദ്ദേഹം തേവരയിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് മത്സരിച്ചിരുന്നവരാണ് എന്ന അറിവുണ്ട്. അതിനുശേഷം ഞാൻ പത്രങ്ങളിലൊക്കെയേ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും പരിപാടിക്ക് എപ്പോഴെങ്കിലും ഞാൻ പ്രതിപക്ഷ നേതാവിനെ കാണുന്നുണ്ടെന്നല്ലാതെ ഞാൻ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് കാരണം എനിക്കിതിനൊന്നും പോകാൻ നേരമുണ്ടായിരുന്നില്ല. പി ടിയുടെ തിരഞ്ഞെടുപ്പിന് മാത്രം കുറെ കാലം ലീവ് എടുത്തിട്ട് തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്തിനാണ് വെറുതെ ഇല്ലാത്ത കാര്യം പറയുന്നത്? ഇല്ലാത്ത കാര്യം വളച്ചൊടിച്ച് ഇങ്ങനെയാണെന്നുണ്ടാക്കുന്നത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും മക്കൾക്കെതിരെയുള്ള വ്യാജ പ്രചരണത്തിൽ രോഷത്തോടെയാണ് ഉമാ തോമസ് എംഎൽഎ സംസാരിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.